യുവൻ സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നിലപാടുമായി ഇന്ത്യ പാക് അധിനിവേശ കശ്മീരിൽ നിന്നടക്കം പാകിസ്ഥാൻ ഒഴിയണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഒഴിയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജമ്മു ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് യുവൻ സുരക്ഷാ കൌൺസിൽ യോഗത്തിലാണ് നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയത് പാക് അധിനിവേശ കശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറണമെന്നും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുമെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്ത്യൻ പ്രതിനിധി അറിയിച്ചു സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി ഡോക്ടർ കാജൽ ഭട്ടാണ് ഇക്കാര്യം ഉന്നയിച്ചത് കൌൺസിൽ ഓപ്പൺ ഡിബേറ്റിൽ പാക് പ്രതിനിധിയുടെ കശ്മീർ വിഷയത്തിലെ ആരോപണത്തിലാണ് ഇന്ത്യയുടെ ശക്തമായ മറുപടി and policy of harboring aiding and actively supporting terrorists this is a country which has been globally recognized as one openly supporting training financing and arming terrorists as a matter of state policy it holds the ignoble record of hosting the largest number of terrorists prescribed by the un security council i would like to be categorical about india's position the entire union territory of jammu and kashmir and ladakh were are and will always be an integral and inalienable part of India. This includes the areas that are under the illegal occupation of Pakistan. We call upon Pakistan to immediately vacate all areas under its illegal occupation. India desires normal neighborly relations with all countries, including Pakistan, and is committed to addressing. Outstanding issues, if any, bilaterally and peacefully, in accordance with the Shimla Agreement and the Lahore Declaration. However, any meaningful dialogue can be held only in an atmosphere free of terror, hostility, and violence. The onus is on Pakistan to create such a conducive atmosphere. Till then, India will continue to take firm and decisive steps to respond to cross border terrorism. അതിനിടെ കശ്മീരിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അമേരിക്ക പൗരന്മാർക്ക് നിർദ്ദേശം നൽകി ജമ്മു ജമ്മുകശ്മീരിലേക്കും ഇന്ത്യ പാക് അതിർത്തിയുടെ പത്ത് കിലോമീറ്റർ ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്കും നിലവിൽ യാത്ര ചെയ്യരുത് എന്നാണ് നിർദ്ദേശം തിങ്കളാഴ്ചയാണ് അമേരിക്ക ലെവൽ ത്രീ അഡ്വൈസറി പുറത്തിറക്കിയത് കാശ്മീരിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്താണ് നിർദ്ദേശം പാകിസ്ഥാൻ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളുമായും നല്ല അയൽപക്ക ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് സിംല കരാറിനും ലാഹോർ പ്രഖ്യാപനത്തിനും അനുസൃതമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ ഉഭയകക്ഷിപരമായും സമാധാനപരമായും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും യു എനിലെ ഇന്ത്യൻ പ്രതിനിധി കാജൽഭട്ട് പറഞ്ഞു എന്നാൽ ചർച്ച സമാധാനപൂർണമായ സാഹചര്യത്തിൽ മാത്രമാണ് നടക്കുകയെന്നും അതിന് തീവ്രവാദ പ്രവർത്തനം ഇല്ലാതാകണമെന്നും അവർ പറഞ്ഞു ഇന്നലെ ശ്രീനഗറിൽ സുരക്ഷാസേന നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ രണ്ട് വ്യവസായികൾ ഉൾപ്പെടെ നാലുപേർ കൊല്ലപ്പെട്ടിരുന്നു ഡോക്ടർ മുദാസിർ ഗുൽ അൽതാഫ് ഭട്ട് എന്നിവരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഇവർ ഭീകരരെ സഹായിച്ചവരാണെന്ന് ജമ്മുകശ്മീർ പോലീസ് പറയുന്നു ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തു നിന്ന് രണ്ടു തോക്കുകൾ കണ്ടെടുത്തിട്ടുണ്ട് ഇരുവർക്കും ഏറ്റുമുട്ടൽ നടന്ന ഹൈദർപോറയിലെ വാണിജ്യ സമുച്ചയത്തിൽ കടകൾ ഉണ്ടായിരുന്നു ഇവിടെ പ്രവർത്തിക്കുന്ന കോൾ സെന്റർ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തലുണ്ട് അതേസമയം കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ട വ്യവസായികളുടെ കുടുംബം പോലീസ് നടപടിക്കെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി